കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. അശാസ്ത്രീയ ഡ്രെയിനേജ് നിർമ്മാണം മൂലം മുക്കത്ത് ക്രിസ്ത്യൻപള്ളിക്ക് സമീപം കടകളിലും വീടുകളിലും വെള്ളം കയറിയ സാഹചര്യത്തിൽ AIYF പ്രവർത്തകർ പ്രവൃത്തി തടഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. തുടർന്ന് മുക്കം വ്യാപാര ഭവനിൽ വെച്ച് യോഗവും ചേർന്നു. കോടികൾ മുടക്കി നവീകരണ പ്രവൃത്തി നടക്കുന്ന എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ നിർമ്മാണങ്ങൾക്കെതിരെ പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് KSTP അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തിയത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കത്തിനും അഗസ്റ്റിൻമുഴിക്കുമിടയിൽ ക്രിസ്ത്യൻ പള്ളിയുടെ പരിസരത്തെ ഡ്രെയിനേജ് നിർമ്മാണം അശാസ്ത്രീയമായതോടെ പ്രദേശത്തെ കടകളിലും വീടുകളിലും വെള്ളം കയറിയിരുന്നു. ഇതേ തുടർന്ന് ചൊവ്വാഴ്ച AIYF പ്രവർത്തകർ പ്രവൃത്തി തടയുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധനയ്ക്കായി എത്തിയത്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ മജീദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ, CPI AIYF നേതാക്കളും വ്യാപാരി നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു. പരാതി പറയുന്നവരോട് കരാർ കമ്പനിയുടെ ജീവനക്കാർ വളരെ മോശമായാണ് പെരുമാറുന്നതെന്നും ഓമശ്ശേരി മുതൽ മുക്കം വരെ മാത്രം നിരവധി പരാതികൾ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുണ്ടെന്നും AIYF പ്രവർത്തകർ KSTP അധികൃതരെ ബോധ്യപ്പെടുത്തി. ഇയാൾ സംസാരിക്കുമ്പം പറയുന്നത് ഇവരെ ഭാഷയാ. അയാൾ ഇന്നലെ ഞങ്ങളുടെ എന്താ പറഞ്ഞാലോ, ഈ ഡ്രൈനേജ് ഉണ്ടാക്കിയത് റോട്ടിൽ നിന്ന് പോകാനുള്ള വെള്ളം പോകാനല്ല, അതിന് മുനിസിപ്പാലിറ്റി അടക്കം തീരുമാനമെടുത്തോളാ വലിയ ദുരിതം. ഈ തിരുവനന്തപുരം ഒരു ഇന്റർനാഷണൽ ഗുണ്ട ലെവലിലുള്ള ആൾക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കാണ് പ്രഥമ പരിഗണനയെന്നും ഡ്രൈനേജ് താഴ്ത്തി പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുമെന്നും KSTP സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഹരീഷ് കുമാർ പറഞ്ഞു. ഡിമാൻഡ് ഓഫ് ദ പീപ്പിൾ ആൾസോ ഇറ്റ് ഇസ് ഓൺലി സൊല്യൂഷൻ ആൾസോ. നമ്മുടെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഓടെ താഴ്ക്കാം, താഴ്ത്ത് വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് പരാതികൾ മുഴുവൻ പരിഹരിക്കത്തക്ക രീതിയിൽ എവിടെ നിന്നിട്ടാണോ താക്കണത് അവിടെ നിന്നിട്ട് കള്ളോട്ട് വരെയുള്ള ട്രെയിൻ ലെവലിൽ താത്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. വിഷയം MLA ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഡ്രൈനേജ് താഴ്ത്താൻ നിർദ്ദേശം നൽകിയതായും പ്രജിത പ്രദീപും പറഞ്ഞു. ക്രിസ്ത്യൻപള്ളിക്ക് സമീപം ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് സംബന്ധിച്ച് ഇവിടെ ഡ്രൈനേജിൻ്റെ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്, ഡ്രൈനേജ് റോഡ് പൊക്കിയപ്പം ഡ്രൈനേജ് പൊങ്ങി വന്നിട്ടുള്ളൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് നമ്മുടെ നാട്ടുകാരും ഇവിടുത്തെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും എല്ലാവരും ചേർന്ന്, മുനിസിപ്പാലിറ്റി ചെയർമാനും എല്ലാവരും ചേർന്ന് നമ്മൾ അടിയന്തരമായിട്ട് തന്നെ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. MLA അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് PWD മിനിസ്റ്ററുമായി സംസാരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈനേജ് താഴ്ത്തി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. ഡ്രൈനേജ് പ്രവൃത്തി മൂലം വെള്ളം കയറിയ വീടുകളും കടകളും ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. തുടർന്ന് മുക്കം വ്യാപാര ഭവനിൽ വെച്ച് സംഭവവുമായി ബന്ധപ്പെട്ട ചർച്ചയും നടന്നു. KSTP ഉദ്യോഗസ്ഥർ, കരാർ കമ്പനി പ്രതിനിധികൾ, നഗരസഭാ കൗൺസിലർമാരായ പ്രജിത പ്രദീപ്, ഇ സത്യനാരായണൻ, പി ജോഷില, അബ്ദുൽ മജീദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അലി അക്ബർ, CPIM ലോക്കൽ കമ്മിറ്റി അംഗം PP പ്രദീപ്കുമാർ, CPI നേതാക്കളായ PK കണ്ണൻ, VS സെബാസ്റ്റ്യൻ, മോഹനൻ മാസ്റ്റർ, AIYF നേതാവ് വിഭീഷ് എന്നിവർ സംബന്ധിച്ചു. അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. CTV പ്രാദേശിക വാർത്ത മുക്കം.